അറിയാനും പാടി തിമിർക്കാനും കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ തീരുന്ന ശബ്ദം. സൗഹൃദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണിവ. നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തുവാനും അവ നിലനിർത്തുവാനും എല്ലാവർക്കും കഴിയട്ടെ. സൗഹൃദ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ സീഡിന്റെ ശബ്ദം ഇവിടെ ആരംഭിക്കുകയാണ്. ജൂലൈ 26 ലോക കണ്ടൽ ദിനമായിരുന്നു. തീരദേശത്തിന്റെ ഹരിതകാവൽക്കാരായ കണ്ടൽക്കാടുകൾക്കായി ജൂലൈ 26 എന്ന ദിനം മാറ്റിവെച്ചിട്ട് വെറും 6 വർഷമേ ആകുന്നുള്ളൂ. കണ്ടൽക്കാടുകളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുവാനും സംരക്ഷണം ഉറപ്പുവരുത്തുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുണ്ട്, കല്ലേൻ പൊക്കുടൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മോട് പറയുവാൻ എത്തുന്നു ഫെയ്ത്ത്. കാടുകളെ വെട്ടി നശിപ്പിച്ചും അവിടെ കെട്ടിടങ്ങൾ പണിയും ഒരു ജനത മുന്നേറുമ്പോൾ കാടുകളെ സംരക്ഷിക്കുന്നത് ജീവിതവൃതമാക്കിയ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു. 2015 സെപ്റ്റംബർ 27 വരെ കല്ലേൻ പൊക്കുടൻ. കടലിനോടും കായലിനോടും ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളും ചെറുത്തു നിൽപ്പുകളിലുമാണ് പൊക്കുടൻ എന്ന മനുഷ്യനെ ലോകമറിയുന്നത്. യുനെസ്കോയുടെ പരിസ്ഥിതി പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടന്റെ സംഭാവനകളെ പരാമർശിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 7 പഞ്ചായത്തിലെ എടക്കീൽ തറയിൽ അരങ്ങളിയൻ ഗോവിന്ദൻ പുറോട്ടയുടെയും കല്ലേൻ വെല്ലിച്ചുടേയും മകനായി 1937 പിറന്നു. 7 മൂലയിലെ ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നിന്നും 2ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജന്മിയുടെ കീഴിൽ കൃഷിപ്പണിക്ക് പോയി തുടങ്ങിയ പൊക്കുടൻ 18ാം വയസ്സിൽ അഭിവ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി. സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ വരിച്ച അദ്ദേഹം 80കളുടെ അവസാനത്തോടെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് തിരികെയായിരുന്നു. ആദിവാസി ദളിതുകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ തുറന്ന കാട്ടിക്കൊണ്ട് 2013 പുറത്തിറങ്ങിയ പാപ്പിലോയ ബുദ്ധ എന്ന സിനിമയിൽ കരിയൻ എന്ന കഥാപാത്രത്തെയും പൊക്കുടൻ ശ്രദ്ധേയമാക്കി. ഭൂമിയുടെ ശ്വാസമായ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കണ്ടലുകളുടെ സംരക്ഷണത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടും കല്ലേൻ പൊക്കുടൻ കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെട്ടു. ശക്തമായ കാറ്റിൽ പാറ വരമ്പത്തോടെ നടന്നു പോകുന്ന കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് പൊക്കുടൻ സ്ഥിരമായി കണ്ടിരുന്നു. മാത്രവുമല്ല, മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലടിച്ച് ഈ വഴി തകരുന്നതും പതിവായിരുന്നു. ഇതിന് ഒരു പരിഹാരം എന്ന തരത്തിലാണ് പൊക്കുടൻ ആദ്യമായി കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നത്. ചെടികൾ വളർന്നു വന്നതോടെ അതൊരു പുതിയ കാഴ്ചയായി തീർന്നു. പുഴയിലെ തിരകൾ ശക്തമായി വരമ്പിലടിച്ച് കയറുന്നതും ശക്തമായ കാറ്റിനും കണ്ടൽ കാടുകൾ പരിഹാരമായി. 7 പഞ്ചായത്തിൽ 500 ഏക്കർ സ്ഥലത്ത് കണ്ടൽ വനങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പൊക്കുടൻ. യൂഗോസ്ലാവിയ, ജർമ്മനി, ഹംഗറി, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ പല സർവകലാശാലയിലും പൊക്കുടന്റെ കണ്ടൽ കാടുകളെ പറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള വന വകുപ്പിന്റെ പ്രഥമ വനം മിത്ര അവാർഡ്, എൻവയോൺമെന്റ് ഫോറം, കൊച്ചിയുടെ പി വി തമ്പി സ്മാരക പുരസ്കാരം, പരിസ്ഥിതി സംരക്ഷണ സംഘം, ആലുവയിലെ ഭൂമി മിത്ര പുരസ്കാരം, കേരളത്തിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങളുള്ള ബിനുജിത് പ്രകൃതി പുരസ്കാരം, മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള IV അബ്ദുറഹ്മാൻ ഹാജി പുരസ്കാരം 2010, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജീവചരിത്രത്തിനുള്ള പുരസ്കാരം 2012 എന്നിവയാണ് പുരസ്കാരങ്ങൾ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്ക് വേഴാമ്പൽ. മലമുഴക്ക് വേഴാമ്പലിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി എത്തുന്നു വരുൺ കൃഷ്ണ. നമസ്കാരം. വേഴാമ്പൽ കുടുംബത്തിലെ അംഗമാണ് മലമുഴക്ക് വേഴാമ്പൽ അഥവാ മരവി തലസി. ഇംഗ്ലീഷ് നാമത്തിൽ ഇതിനെ ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ അഥവാ ഗ്രേറ്റ് ബേർഡ് ഹോൺബിൽ എന്നറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം ഫുസേറോസ് ബൈകോർണിസ്. കേരളത്തിന്റെയും അരുണാചൽ പ്രദേശത്തിന്റെയും സംസ്ഥാന പക്ഷിയാണ് ഈ വേഴാമ്പൽ. മലകളിൽ പ്രതിനിക്കുമാറുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള ശക്തമായ ചെറുകടി ഒച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്ക് എന്ന പേര് സമ്മാനിച്ചത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമുഴക്ക് വേഴാമ്പലിനെ സാധാരണയായി ഇന്ത്യയിലെ മഴക്കാടുകളിലും മലയ പെനിൻസുലയിലും സുമാത്ര ഇന്തോനേഷ്യയിലുമാണ് കണ്ടുവരുന്നത്. കേരളത്തിലെ നെല്ലിയാമ്പതി, ആതിരിപ്പള്ളി, വാഴച്ചാൽ, ചെന്തുരുണി കാടുകളിലും
മലമുഴക്കി വേഴാമ്പലിനെ കാണാറുണ്ട്. ചെറിയൊരനക്കം മതി, വേഴാമ്പൽ ചിറകടിച്ച് പറന്നു പോകും. കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും തീറ്റ തേടിയലഞ്ഞ് അവ പകർന്നു കൊടുക്കുകയാണ്. ആണിൻ്റെ തോലി ചുരുങ്ങിയത് 50 അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് കൂടുകൾ. 2003 വാഴച്ചാലിൽ DFO ആയിരുന്നു ഡോക്ടർ NC ഇന്ദുതൂടൻ. ആദിവാസികളുടെ പങ്കാളിത്തത്തോടെ വേഴാമ്പൽ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കിയിരുന്നു. പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്തുകൊണ്ട് കാട്ടിലെ കർഷകൻ എന്ന പേരും മലമുഴക്കി വേഴാമ്പലിനുണ്ട്. ഏഷ്യയിലുള്ളതിൽ ഏറ്റവും വലിപ്പമേറിയ വേഴാമ്പലാണിത്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺ വേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകളവും 2 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയിലായി കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പിയുണ്ട് എന്നതാണ്. പെൺവേഴാമ്പലുകൾക്ക് ആൺ വേഴാമ്പലുകളെക്കാളും വലിപ്പം കുറവാണ്. ആൺ വേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺവേഴാമ്പലുകൾക്ക് നീല കലർന്ന വെളുത്ത കണ്ണുമാണ് ഉള്ളത്. ഈ പക്ഷിയുടെ ആയുസ് ഏകദേശം 50 വർഷമാണ്. നന്ദി, നമസ്കാരം. കലാലയ വാർത്തയുമായി എത്തുന്നു അനശ്വര സന്തോഷ്. നമസ്കാരം, കലാലയ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര സന്തോഷ്. കേരള പ്ലസ് ടു പരീക്ഷയിൽ മിന്നും ജയം കരസ്ഥമാക്കി കിടങ്ങന്നൂർ SVGVHSS. മുഴുവൻ മാർക്കും നേടി സയൻസ് വിഭാഗത്തിലെ ജി ശ്രീലക്ഷ്മിയും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ അനഖായസ് പണിക്കറും പൊൻതാരങ്ങളായി. 32 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടാൻ കഴിഞ്ഞു. ഈ കോവിഡ് മഹാമാരി കാലത്തും കുട്ടികളുടെ അർപ്പണബോധവും അധ്യാപകരുടെ പിന്തുണയും ഈ വിജയത്തിന്റെ ചാലകശക്തികളായി. 87.4% കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. ഹോം ഓഫ് ലെറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആണ്ടോളം നീണ്ട വായന 2ാം മാസത്തിലേക്ക്. വായനയും സാഹിത്യാഭിരുചിയും വളർത്തുന്ന ജനാല, അക്ഷരഖനി, പാട്ടോളം തുടങ്ങിയ പരിപാടികൾ ഏറെ ശ്രദ്ധ നേടുന്നു. കലാലയ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിത്യജീവിതത്തിൽ നാം തെറ്റായി ഉപയോഗിക്കുന്ന ഒട്ടേറെ വാക്കുകളുണ്ട്. അവയിൽ ചിലതിനെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുകയാണ് പദപരിചയത്തിലൂടെ. പദപരിചയവുമായി എത്തുന്നു അതുല്യ ഹരിയും നന്ദന തമ്പിയും. ഹലോ. ഹലോ അതുല്യേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായി പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാരും സുഖമായിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡാൻസ് ഷോയിലെ പുതിയ അവതാരിക കൊള്ളല്ലേ! നല്ല അവതരണം, സംസാരമൊക്കെ എന്താ രസം. അയ്യോ, തെറ്റി തെറ്റി. ഏയ്, ആർക്ക്? അവതാരികയ്ക്കോ? ഏയ്, അതല്ല പറഞ്ഞത്. നീ പറഞ്ഞത് തെറ്റീന്ന്. എന്ത് തെറ്റി? അവതാരികയല്ല, അവതാരക എന്നാണ് പറയേണ്ടത്. അവതാരിക എന്നാൽ പുസ്തകത്തിലെ ആമുഖം എന്നാണ് അർത്ഥം. ഒരു ഷോയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവന്റുകൾ അവതരിപ്പിക്കുന്ന സ്ത്രീയെ അവതാരക എന്നാണ് പറയേണ്ടത്. ഓഹോ, അങ്ങനെയായിരുന്നല്ലേ. ഇനി പറ ടിവി ഷോയിലെ അവതാരക എങ്ങനെയുണ്ട്? സൂപ്പർ. ഗ്രാമഫോൺ തീരിന്റെ ആകാശത്തോളാമ്പി. പറയാനും അറിയാനും പാടി തിമിർക്കാനും കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ തീരിന്റെ ശബ്ദം.